കുറ്റകൃത്യങ്ങളിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്ത് സ്വന്തം വാഹനം പാർക്ക് ചെയ്ത മാധ്യമ പ്രവർത്തകന് പോലീസിന്റെ വക പിഴ മാധ്യമ പ്രവർത്തകനായ സിറ്റി സേവിയറിന്റെ വാഹനത്തിലാണ് മാള പോലീസ് പിഴ ഈടാക്കിയത് സംഭവത്തിൽ സേവിയർ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകി കഴിഞ്ഞ 13 വർഷമായി സേവിയർ മാളയിൽ തന്റെ സ്ഥാപനത്തിനോട് ചേർന്ന് വഴിയരികിൽ പോലീസ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന അതേയിടത്താണ് സ്വന്തം വാഹനവും പാർക്ക് ചെയ്തിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മാള പോലീസ് എഎസ്ഐ എത്തി സേവിയറിനോട് സഭ്യമല്ലാതെ സംസാരിക്കുകയും വാഹനത്തിന് പിഴ ഈടാക്കുകയും ചെയ്തു അനധികൃത പാർക്കിങ്ങിനെ ചൊല്ലിയായിരുന്നു പോലീസുകാരന്റെ സംസാരം പോലീസ് വാഹനം പാർക്ക് ചെയ്തതിന്റെ അരികിൽ തന്റെ വാഹനം പാർക്ക് ചെയ്തത് എങ്ങനെ നിയമലംഘനം ആകും എന്നാണ് സേവിയറിന്റെ ചോദ്യം ഞാൻ ഫോണിലൂടെ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം മാള പോലീസ് സ്റ്റേഷനിലെ ജിഡി ചാർജുള്ള ഉദ്യോഗസ്ഥരാണെന്ന് എന്നോട് പരിചയപ്പെടുത്തിയത് മാത്രമല്ല 13 വർഷത്തോളമായിട്ട് ഈ വാഹനം ഈ പോലീസ് സ്റ്റേഷന്റെ ചുമരിനോട് ചേർന്ന് തന്നെയാണ് ഞാൻ പാർക്ക് ചെയ്യുന്നത് നാളിതുവരെ ഇല്ലാത്തൊരു ആരോപണമാണ് ഈ ഉദ്യോഗസ്ഥർ ഉന്നയിച്ചത് അപ്പോൾ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി എന്തോ സിനിമയിലൊക്കെ കാണുന്ന പോലെയാണ് അദ്ദേഹം ഈ വാഹനത്തിനടുത്തേക്ക് പാഞ്ഞു വന്നത് കൊലക്കേസ് പ്രതിയെ പോലും പിടിക്കാൻ ഇത്രയും ശുഷ്കാന്തി കാണിച്ച് വരേണ്ട ഒരു ആവശ്യമില്ല അതിലും സ്പീഡിലാണ് ഇവർ വന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഈ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും മറ്റൊരു കാര്യം ഒരു 5 വർഷം മുമ്പ് ഞാനൊരു വാർത്ത കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ വീട് കയറി ഗുണ്ടാ സംഘം രണ്ട് കാറുകൾ തല്ലിപ്പൊളിച്ചു ഈ പരാതി പോലീസ് സ്റ്റേഷൻ നിലനിൽക്കുന്നുണ്ട് ഇവിടുത്തെ പോലീസുകാർക്കറിയാം പ്രതി ഇന്നതാണെന്ന് ഇതുവരെ അത് പിടിച്ചിട്ടില്ല അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കാനോ നടപടി സ്വീകരിക്കാനോ വേണ്ടത്ര താല്പര്യം കാണിക്കാത്ത പോലീസാണ് ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഇത് മാനേജ്മെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുക അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം താൻ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ പിഴ അടയ്ക്കാൻ തയ്യാറാണെന്നും അല്ലാത്ത പക്ഷം തന്നെ അപമാനിച്ച പോലീസുകാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവിയർ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകി മീഡിയ ടൈം മാള